എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പാപ്പു ഇല്ലാതെ ഗ്രാൻഡ്മ മാത്രമായിട്ട് ഒരു ചെറിയൊരു വ്ലോഗ് ചെയ്യാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും രുചിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഫിഷ് മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുറച്ച് ഇല വേണം. അതിൽ അപ്പം അത് വെക്കുമ്പോൾ ഫിഷ് വേണം. അതിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിന് പറ്റിയ മീൻ ഉണ്ടോയെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ വെള്ള ആവോലി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ബ്ലാക്കാണ്, ബ്ലാക്കല്ല എന്നാലും ഒരു ഇതാണ്. ഇതേ ഉള്ളൂ ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റിയ മീൻ ഇതാണ്. അതുകൊണ്ട് ഇത് എടുക്കാണ്. ഫ്രഷായിട്ടാണ് ഞാൻ മീൻ വാങ്ങണം കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനി അടുപ്പിൽ കഴിക്കണം. ഇങ്ങനെ ഫ്ലാറ്റിലെത്തി ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് രണ്ട് സൈഡും മറച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് നമുക്ക് അതിന് ചേണ്ട മസാല ഇതുമ്പോൾ ചെയ്യാം. ഇത് വെട്ടണത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ശരിക്കും നമ്മളത് വാങ്ങിച്ചിട്ട് എടുത്തതാ. ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം കളയണം, എല്ലാ അഴുക്കും കളയണം. നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മുടെ മീൻകൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ വേണ്ടണ നമുക്ക് മസാല പരത്തണം. അതിന് മുമ്പ് നമുക്ക് ഇവനെ ഒന്ന് വരയാം, നല്ലോണം വരയുക. നമ്മൾ ഈ മീനിന് വരയുമ്പോൾ ഉണ്ടല്ലോ ഒരു കാരണവശാലും നമ്മുടെ ഈ കത്തിയുടെ എൻഡ് വശം ഇങ്ങോട്ടേക്ക് പോകരുത്. നമ്മുടെ മീൻ നമ്മൾ കഴുകി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇനി ഇതൊന്ന് മസാല പുരട്ടണം. ഈ മസാല പുരട്ടാനായിട്ട് വേണ്ട സാധനങ്ങൾ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതും ജസ്റ്റ് ഒന്ന് പുരണ്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അത് ഇച്ചിരി നട്ട കുഴപ്പമില്ല. അപ്പം അത് ഇച്ചിരി വിനാഗിരി, അത് ഒരു ടേസ്റ്റിനാണ്. ഒരുപാടൊന്നും വേണ്ട, പുളി കൂടും. നാരങ്ങയാണെങ്കിൽ നന്നായിരിക്കും, കുറച്ചുകൂടി നന്നായിരിക്കും. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മുടെ മീന് റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. ഉള്ളേരിയ ഇനി നമുക്ക് ഇഞ്ചി കുറച്ച് അരിയ കേട്ടോ. ഇഞ്ചിയൊക്കെ ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഇതിപ്പോൾ മസാലയല്ലേ, അപ്പോൾ വലിയ പീസാവാനും പാടില്ല, എന്നാൽ തീരെ ചെറിയ പീസാവാനും പാടില്ല. ഇനി കുറച്ച് വെള്ളുള്ളി കേട്ടോ. അത് ഞാൻ കഴുകി നന്നാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാ. അതൊന്നും അതും ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 3 പച്ചമുളക് കേട്ടോ, അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിയാം. കുറച്ച് പച്ചമുളകൊക്കെ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ മസാലയൊക്കെ മുളകും ഒക്കെ പുരട്ടി വെച്ചേക്കണം. അപ്പം ഇതൊക്കെ വരുമ്പോൾ കുറച്ച് എരിവ് കൂടിപ്പോയാൽ, ഇത് പിന്നെ അത്ര വലിയ എരിവുള്ള മുളകല്ല. പിന്നെ ഞാനിതിൽ കുടംപുളി വേണമെങ്കിൽ ഇടാം. വിനാഗിരി ഒഴിച്ചിട്ട് ചെയ്യണവർക്ക് വിനാഗിരി ഒഴിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരിച്ചിരി വാളംപുളിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാൻ തക്കാളിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ആ ചോപ്പറിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം. അപ്പം അതാ അതിൻ്റെ പണി കഴിഞ്ഞു. എത്ര നേരം ഞാൻ ഇതിനകത്തിട്ട് അരിഞ്ഞെടുക്കണമെന്ന് അറിയാം. ഉള്ളി ഞാൻ അങ്ങനെ തന്നെയാട്ടോ ചെയ്ത്, അരിയാൻ നോക്കി അരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണു നീറണു. അപ്പോൾ വേഗം ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. കുറച്ച് വേപ്പില, വേപ്പില കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും സാറിന് വേപ്പില വേണമല്ലോ, എല്ലാ കറിക്കും വേപ്പില വേണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം ഇത് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ 5 മിനിറ്റ് രണ്ട് സൈഡ് കേട്ടോ. ഇത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഇവിടെ വഴട്ടാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള അത്രയും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, മുങ്ങിയൊന്നും കിടക്കേ വേണ്ട. രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാനല്ല. പിന്നെ ഇതിനകത്ത് ഈ മസാലയിൽ കിടന്നിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇവനെ പത്തുക്കെ ഇത് ചെറുതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ കിടക്കട്ടെ.
ഞാനീ പച്ചമുളക് ഇടാനേ. ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാനേ. പിന്നെ ഒരു കുറച്ച് ഉപ്പ്. അത് ഇത്തിരി പെട്ടെന്നൊക്കെ മൊരിയും എന്ന് പറയുന്നു. വഴത്ത് വെച്ച് നമുക്കേ ഇതങ്ങ് ഓക്കെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവശ്യമുണ്ട്. ഇനി അവൻ ഇടയിൽ കിടന്നിട്ട് വീഴുമല്ലോ. അതവിടെ കിടക്കട്ടോ. തക്കാളി ഇടുക കേട്ടോ. ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച 2 തക്കാളി ഉണ്ട് കേട്ടോ. ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളി. നന്നായിട്ടാണത്. ആയിക്കോട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച്, അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയല്ലേ ഇട്ടിട്ടുള്ളൂ. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. ഇതാ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. എരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം രുചി ഉണ്ടാവും. ഒരു 1 ടീസ്പൂണും കുരുമുളക് പൊടി, ഒരു കുറച്ച് 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് ഗരം മസാല കേട്ടോ. ഒരു ഇച്ചിരി വാളം പുളി കേട്ടോ. നമ്മൾ പുളി വെള്ളം വേണേ. ലേശം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ മീൻകറി ഒന്നും അല്ലല്ലോ. ഒരു 1/2 ടീസ്പൂണോ അതിൽ നന്നായിട്ടുണ്ട്. ആയിക്കോട്ടെ. ഇത് ഇച്ചിരി ചൂടുവെള്ളമാണ് കേട്ടോ. ലേശം ചൂടുവെള്ളം ഒഴിക്കുകയാണേ. ആ ഉള്ളിയൊക്കെ ഒന്ന്. ഇനിയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇലതാ നന്നായിട്ട് വാടിക്കഴിഞ്ഞു കേട്ടോ. അത് ഇത്ര ഇലയുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ മസാലയുടെ കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആകോലിനെ നമുക്ക് മെല്ലെ എടുത്തിട്ട് ഇടാം. പിന്നെ എന്ത് വയ്ക്കുക. നമുക്കിതിനെ പിന്നെ അങ്ങോട്ട് പൊതിയാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് തീവാട് കേട്ടോ. കുറച്ച് നേരം ഇത് ഒന്ന് ആയിക്കോട്ടെ. ഇതിനെ അവകാശി അവന്തികയാണ്. അവന്തികയാണ് ഇത് ആദ്യം ചോദിച്ചേക്കണ. പാപ്പു പാപ്പു എടി, ഇത് എന്റെ സാധനടി. എന്റെ പാപ്പുവിനുള്ള ഫിഷ് ഇലയിൽ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. ഒന്ന് ചൂടാറണം കേട്ടോ. നാടൻ മുറിക്കൽ ചടങ്ങിലേക്ക് അഭിരാമിയെ ക്ഷണിച്ചു. കണ്ണു തുറന്നു മുറിച്ചു കേട്ടെ. മീനും കട്ട് ചെയ്തി കേട്ടില്ല. ഞാൻ കൊറേ നേരം ഈ ഷൂട്ട് ചെയ്ത് കൊതി ഇട്ടണു. എനിക്കെന്തായാലും വായ വെച്ചിരാത്ത. ചേച്ചി ഇവിടെ കൈയിടാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് തരുവോ. അയ്യോ എന്തൊരു ടേസ്റ്റാണ്. ആദ്യമായിട്ടൊന്നും തോന്നുന്നു ക്യാമറമാൻ പെട്ടെന്ന് ചാടി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക്. എന്നെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? എനിക്കൊന്നും തന്നില്ല. ഇതെന്ത് നല്ല രസമുണ്ട്. ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്ത നല്ല ടേസ്റ്റ്. എന്താണ് ഇവിടെ തിക്കും തിരക്കും. കുറച്ച് മല്ലിയില,
ഇതിനകത്തേക്ക് ചേർത്താല് ആ ഫ്ലേവറിന് ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആ ഫ്ലേവറിൽ കഴിക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ചേർത്താ സാഹചര്യം കാരണം ക്യാമറാമാൻ ക്യാമറ ഷൂട്ട് ചെയ്ത് നിർത്തുകയും ഫ്രണ്ട് സ്ക്രീനിൽ വരികയും ഇവിടെ പിന്നെ ഫ്രെയിമിന്റെ അകത്ത് ഇതെന്താന്ന് പറയും, ഇതിപ്പോ ഇതിന്റെ കണ്ടോ ഇവരിന്റെ എല്ലാരും വിചാരിച്ച് ഭയങ്കര ഗുഗ്ഗിൾ ഇങ്ങനെ ഇരിക്കുന്നത്. ബൈ ബൈ ബൈ.